പക്ഷേ അറിയിക്കും സമാധാനത്തിന്റെ വെള്ളക്കുടി കാണിക്കാം സ്വയംവരപൂജ നടക്കുമ്പോ ആരോടും പ്രേമം തോന്നാം പക്ഷെ പ്രായം നോക്കണം എന്റെ മോള് പറഞ്ഞോ ഞാൻ ഇതുമ്പോ കെട്ടി തൂങ്ങിച്ചാവും ഞാൻ തമ്പുരാട്ടിയാണ് തമ്പുരാട്ടി നീ ആരാ വിളിക്കാനെ അയ്യോ അദ്ദേഹത്തെ നിലത്ത് നിർത്താ നമ്മുടെ ആളാ ഇവൻ ക്രിസ്ത്യാനിയാണ് ഉണ്ണി ഇദ്ദേഹം ക്രിസ്ത്യാനി അല്ല ഇദ്ദേഹം നമ്പൂതിരിയാണ് അഗസ്ത്യൻ നമ്പൂതിരി ഈ നമ്പൂതിരിമാർക്ക് ആരെങ്കിലും അഗസ്ത്യന്റെ പേരിടുവോ അപ്പോ പുരാണത്തിൽ അഗസ്ത്യമുനിക്ക് പേരിട്ടതോ ഓ സംശയമുണ്ടല്ല പൂണൂല അങ്ങോട്ട് കാണിച്ചു കൊടുക്കാ വേണ്ട ഉണ്ണികൃഷ്ണൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വാസമാ എന്നോട് പറഞ്ഞിരുന്നു കൊട്ടാരത്തിൽ ജോലി തരപ്പെടുത്തി കൊടുക്കാൻ ഞാൻ തമ്പരാക്കന്മാരായിട്ട് സംസാരിച്ച് ശരിയാക്കാന്നും പറഞ്ഞു ഇല്ലത്തെ കാര്യം കഷ്ടാണേ കഷ്ടം മാത്രല്ല അടച്ചു പൂട്ടി എന്ത് പണി അറിയാം ചായ അടിക്കറിയാ ചായോ പാചകം നളന് ശേഷം പാചക വലയിൽ ഇദ്ദേഹത്തെ വെല്ലാൻ ആരുമില്ലെന്ന് ഇന്ത്യൻ എക്സ്പ്രസ് ഉണ്ടായിരുന്നു മലയാള മണ്ണൽ വല്ലതും ഉണ്ടായിരുന്നു ഞാൻ കണ്ടില്ല ഇല്ലേ നമ്പൂതിരിമാര് കൂടുതലുള്ളതല്ലേ നാണക്കുട്ടനെ സഹായിക്കട്ടെ ആയിക്കോട്ടെ ഇന്നലെ ഉച്ച കഴിഞ്ഞിങ്ങോട്ട് കണ്ടില്ലല്ലോ ഇന്നലെ ഉച്ച കഴിഞ്ഞൊന്ന് നിക്കാൻ പറ്റണ അവസ്ഥയിലല്ലായിരുന്നു നിലം തൊട്ടില്ല ഓട്ടായിരുന്നു ഓട്ടം ഒരു ചായ വേണമല്ലോ നാണോ അതിനകത്ത് ഒരാള് വന്നിട്ടുണ്ട് ആരായാലെന്താ ഒരു സ്ട്രോങ് ചായ ഇങ്ങോട്ട് തരിക
അതെ, താടി വെച്ചിട്ട് മെലിഞ്ഞ ഒരു ഏഭ്യൻ ഇതിലെങ്ങാനും ചുറ്റിക്കറങ്ങണ നിങ്ങൾ കണ്ടുവോ? ഇതുപോലെ ഇരിക്കുന്ന ആളാണോ? നീയോ? നീ എന്തിനിവിടെ വന്നു? ചെങ്കോലും കിരീടവും. ചെങ്കോലും കിരീടവും? അത് മോഹൻലാൽ അഭിനയിച്ച സിനിമയുടെ പേരാ ചെങ്കോലും കിരീടവും. നല്ല സിനിമ ഇല്ലേ? അതും കൊണ്ടേ ഞാൻ പോകൂ. എന്നാ ചൂടാരംഭുമ്പോ മോന്തിക്കോ. ഹീനജാതിക്കാര് തൊട്ടത് നോം തീണ്ടാറില്ല. ചായ് അയാള് ശുദ്ധ ബ്രാഹ്മണനാടോ. നല്ല ഒന്നാന്തരം ചായ, അങ്ങോട്ട് കുടിക്കുടി. എങ്ങനെ ഉണ്ട്? ഒരു നസ്രാണ് ചൊവ. ഈ നസ്രാണികൾ തന്നക്കി നോക്കിട്ടുണ്ട ചൊവ അറിയാൻ. ഈശ്വര വിഘ്നേശ്വര രക്ഷിക്കണേ, സമസ്ത അപരാധങ്ങളും പൊറുക്കണേ, അടിയനും മംഗല്യ ഭാഗ്യം ഉണ്ടാക്കി തരണേ. നിന്നെ പോലെ എന്നെയും ബ്രഹ്മചാരി ആക്കരുതേ ഗണേശ. കൊതിപ്പിക്കല്ലേ ഭഗവാനെ. അമ്മേ, എന്താ? ഭഗവാനെ വിളിച്ചതാണ്. അമ്മയെന്നോ? മാതാപിതാ ഗുരുദൈവം എന്ന് കേട്ടിട്ടില്ലേ, എല്ലാം ഭഗവാന്റെ പര്യായ പദങ്ങൾ, എല്ലാം ഒന്ന് തന്നെ. അല്ല, ചോദിക്കണോണ്ട് വേറെ ഒന്നും തോന്നരുത്. കുറച്ചു ദിവസമായിട്ട് ഇവിടെ കാണുന്നു. എവിടത്തെയാ? ഞങ്ങൾ ഇവിടെ താമസമായിട്ട് ഒന്നര മാസം ആയിട്ടുണ്ട്. ഓ, അനിയത്തി ആയിരിക്കും അല്ലേ? അല്ല, മോള. ഹസ്ബൻഡോ? മിലിട്ടറിയില്ല. ഇന്നിനി പ്രദക്ഷിണം വേണ്ട. നിന്നെ നോക്കിയിരിക്കായിരുന്നു ഞാൻ. പോയ്ക്കാമല്ലോ. വാങ്ങിയോ? ശാമ്പ്രാണത്തിന് വാങ്ങിച്ചു. അതല്ലടാ ബീഡി. ഇഷ്ടമുള്ള അടുത്ത് പോയിച്ചോളൂ. പുകഞ്ഞു പോകണ്ടിരുന്നാ മതി. എന്തെന്തേ? ഒന്നും പറഞ്ഞില്ല മുത്തശ്ശിയെ. എത്തൊരു കഷ്ടായത്. ശാരദാമ്മേ, നമ്മുടെ പതിവ് കോട്ട ഇങ്ങോട്ട് എടുത്തോളൂ. വല്ലാത്ത പരവേശം. ഉപകാര സ്മരണ പരീക്ഷയിൽ ജയിപ്പിച്ചതിന്. അപ്പൊ ജയിച്ചതല്ല, ജയിപ്പിച്ചതാണ്. എന്താടോ കൈമോളെ തനിച്ചിരുന്നൊരു ജപം? ആ, ഇന്ന് പുലർച്ചയ്ക്ക് അരിവാളും കൈക്കോട്ടുമായിട്ട് തൊടിയിലേക്ക് ഇറങ്ങിയോ? എന്തായത്? താനും വെട്ടി നശിപ്പിക്കൽ തുടങ്ങിയോ? എന്താ തെറ്റ്? വളരാത്തൊക്കെ വെട്ടിക്കളയണം. വെറുതെ വളവും വെള്ളവും കൊടുത്ത് ഭൂമിക്ക് ഭാരമായിട്ട് നിർത്തുന്നതിനാ? മരമായാലും മനുഷ്യനായാലും അതാ അതിന്റെ ധർമ്മം കാണിക്കണം. ഇല്ലാച്ച കടയോടെ വിഴുതെറിയ. അത്ര തന്നെ. അതെന്നെ ഉദ്ദേശിച്ച് പറഞ്ഞല്ലേ. എനിക്ക് അങ്ങനെ തോന്നുന്നെങ്കിൽ അത് എന്റെ കുറ്റമല്ല. താന്താങ്ങളുടെ ഹൃദയം താന്താങ്ങൾക്കല്ലേ അറിയാൻ പാടുള്ളൂ. എന്താ, ശരിയല്ലേ? ശരിയാണ്. ഇന്നത്തെ പേപ്പറിൽ നല്ലൊരു വിവാഹ പരസ്യം ഉണ്ട്. മാഷിന് അത് എന്തുകൊണ്ട് ചേരും? ചിലപ്പോ ദേവി ചേർത്ത് വെച്ചിരിക്കുന്ന ഇതായിരിക്കും. വായിച്ചേ, വായിച്ചേ. തന്റേതല്ലാത്ത കാരണത്താൽ വിവാഹബന്ധം വേർപെടുത്തിയ 40 വയസ്സുള്ള സുന്ദരിയും സൽസ്വഭാവിയുമായ നായർ യുവതി. ചതയം നക്ഷത്രം, ഒരു പെൺകുഞ്ഞുണ്ട്. പുനർവിവാഹത്തിന് ആഗ്രഹിക്കുന്നു. താല്പര്യമുള്ളവർ നേരിട്ടോ അല്ലാതെയോ ബന്ധപ്പെടുക. ഇത് കൊള്ളാവുന്ന് തോന്നുന്നു ശാരദാമ്മേ. ഭാര്യയോടൊപ്പം ഒരു കുഞ്ഞിനെ ഫ്രീയായിട്ട് കിട്ടും. അതല്ല മാഷേ, ഇതില് കല്ലടിക്കോട്ടുള്ള ഒരു കുട്ടിയുടെ പരസ്യമുണ്ട്. 26 വയസ്സ്. എന്ത് ടീച്ചറാത്രേ? നോക്ക്. അതൊക്കെ അതിമോഹമായല്ലേ ശാരദാമ്മേ. ചിലപ്പോ ആ കുട്ടിയുടെ അമ്മയെ ഞാൻ പെണ്ണ് കാണാൻ പോയിട്ടുണ്ടാവും. ഇതാവുമ്പോ 40 വയസ്സുണ്ട്, എനിക്ക് ചേരും. പിടിച്ചറക്കാൻ കൊടുത്തൂടെ? തന്റെ സ്കൂളിൽ പറ്റി ടീച്ചർമാരില്ലേ? എന്തിനറക്കാനോ? അല്ലടോ, തനിക്ക് കേട്ടോ. ഒക്കെ ഒരു ജാതി വകകളാടോ. നമുക്ക് ചേരണതൊന്നും ഇല്ല. തനിക്ക് പോസ്റ്റ് ഓഫീസ് പോകാം. പോണം, പോണം, ഇന്ന് കുറച്ച് നേരത്തെ പോണം. എവിടെ എന്റെ അരുമ ശിഷ്യൻ? തന്റെ മോൻ ISR. എഴുന്നേക്കാനും പറയണ്ട, പഠിക്കാനും പറയണ്ട. നന്നായ മതിയായിരുന്നു. ബുദ്ധിയുണ്ട്, പക്ഷെ അത് ഉപയോഗിക്കണില്ല. ബുദ്ധിയുണ്ട്, അത് ഉപയോഗിക്കാനും തുടങ്ങിയിരിക്കണു. വരട്ടെ, സന്ദേശൻ അകത്ത് വ്യായാമം കാണുമല്ലോ അല്ലേ. പഠിച്ച കള്ളനാ ചക്കൻ. ഓ
അടിച്ചതിന്റെ പുറത്തെ തൊലിയാൻ പൊളിക്കും. തല്ലുകൊണ്ടാലും നാണമില്ലാത്ത ജന്തു. ബാക്കിൽ അടികൊണ്ട് അടികൊണ്ട് മാരുതി വേണ്ട ബാക്ക് പോലെ ഇനി ഒന്ന് പുഷ്ടിപ്പെടുത്തണം. ഈ ജീവിതം എന്നെ കിന്തിനെ തിന്നു അണ്ടിപട്ടിയോ. ഓ പിന്നെ ഈ എലിവാല് പിന്നെ പത്ത് ആളുടെ സഹായം ഒന്നും വേണ്ട, തന്നെ താൻ അങ്ങട് ചെയ്താ മതി. ആ ഓമനെ വേറെ ഇരുന്നോളൂ, കാപ്പി തരാം. അമ്മേ, അമ്മയോട് 400 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവും എന്നെ ഓമനെ ഓമനെ എന്ന് വിളിക്കരുതെന്ന്. ഞാനെന്താ പെണ്ണാ? നിന്നെ ഗർഭമായിരുന്നപ്പോ എല്ലാവരും പറയായിരുന്നു ഇത് പെൺകുഞ്ഞാ പെൺകുഞ്ഞാണെന്ന്. കൂവളത്തിന്റെ ഇലയിട്ട് നോക്കിയപ്പോഴും പെൺകുഞ്ഞാണെന്നാ കണ്ടേ. അന്നേ ഞങ്ങള് തീരുമാനിച്ചതാ ജനിക്കുന്ന കുഞ്ഞിന് ഓമനെയെന്ന് പേരിടാന്ന്. ഓമനേന്റെ തലയെന്ന് പിന്നിത്താടി. നിന്റെ തലയെ പിന്നിലേക്ക് ആക്കി തരടി വീപ്പക്കുറ്റി. ഏയ് കുട്ടികളെ ഇവിടെ ഇവിടെ സ്കൂളിൽ പോ, റെഡി ആവാ. രാവിലെ തന്നെ എന്നെ ഇനിയും തല്ലു വിളിച്ചോട്ടോ. മാവുണ്ടോ മണലും ഉണ്ടോ ദോശ ഉണ്ടാക്കിയിരിക്കണത്? ഒരു വക നാവിൽ വെക്കാൻ കൊള്ളില്ല. എല്ലാത്തിനും വീടി ചരത്തിന്റെ മണം. ഇന്നലെ ഉപ്പുവാമിന്ന് ഒരു വീടി കുറ്റിയും കിട്ടി. ആരില്ലേ ഇവിടെ? ഉണ്ടോ തനിക്ക് അനിത്തിരി വെള്ളം കിട്ടുവോ? എന്താടാ ഇവിടെ ബഹളം? പട്ടിക്ക് പേയളയതുപോലെ ഒച്ചയോലി. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. നിന്റെ അമ്മയല്ല ഞാൻ, മുത്തശ്ശിയാ. അത് മറക്കണ്ട. വയസ്സ് 84 അത്രേ ഉള്ളൂ. അല്ല മുത്തശ്ശി, ഈ ചതയൻ നക്ഷത്രവും എന്റെ നക്ഷത്രം തമ്മിൽ എങ്ങനെയാ പൊരുത്തം? അല്ല, ഒരു കുഞ്ഞുള്ള 40 വയസ്സുകാരി ചതയൻ നക്ഷത്രം രണ്ടാം കല്യാണത്തിന് റെഡിയായി നിപ്പുണ്ട്. മുത്തശ്ശി സമ്മതിച്ച ദേഹണ്ണത്തിന് ഒരാളുമായി മുത്തശ്ശിക്ക് കളിപ്പിക്കാൻ ഒരു കുഞ്ഞുമായി. അങ്ങനെ നീ ഇപ്പ എന്നെ കളിപ്പിക്കണ്ട, എന്നിട്ട് വേണം നിന്റെ കാലം കഴിഞ്ഞിട്ട് അതുങ്ങളെ ഞാൻ പോറ്റാൻ. അത് ശരി, അപ്പൊ എന്റെ പുക കാണാതിരിക്കുവല്ലേ? ഓ, ഇത് അടുത്ത കാലത്തൊന്നും പുകയാവില്ല.